രാഹുൽ ഗാന്ധിയുടെ മികച്ച തീരുമാനമായി മാറിയിരിക്കുകയാണെന്ന ഭാരത് ജോഡോ യാത്ര ഏവരും വലിയ സ്വീകാര്യതയാണ് യാത്രയ്ക്ക് നൽകുന്നത് പ്രതിപക്ഷം പോലും രാഹുലിന്റെ യാത്ര പലയിടത്തും സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ യു പിയിലാണ് ജോഡോ യാത്ര ഇവിടെ യാത്രയിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയവുമായ കാര്യമാണ് നടന്നത് യാത്രയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രമുഖർ തയ്യാറായില്ലെങ്കിലും എല്ലാവരും തന്നെ രാഹുലിനും കോൺഗ്രസിനും വിജയ ആശംസകളുമായി മുന്നോട്ടു വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ഇതോടെ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ ഐക്യനിരയുടെ സൂചനകൾ നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പ്രധാന പ്രതിപക്ഷ നേതാക്കളായ സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മായാവതി രാഷ്ട്രീയ ലോക്ദൾ ദേശീയ അധ്യക്ഷൻ ജയന്ത് ചൌധരി എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പം പദയാത്രയിൽ പങ്കെടുത്തില്ലെങ്കിലും മൂവരും മികച്ച രീതിയിലുള്ള വിജയാശംസകൾ നേർന്ന് രംഗത്തുവരികയായിരുന്നു ചന്ദ്രശേഖർ ആസാദിന്റെ ഭീമാർമി യാത്രയെ സ്വാഗതം ചെയ്യുകയും രാഹുലിന്റെ ഷോ ഗാസിയാബാദ് ഭാഗ്ബത് ഷാംലി എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അവരുടെ പ്രാദേശിക നേതാക്കളും മാർച്ചിൽ രാഹുലിനൊപ്പം നടക്കുകയും ചെയ്തു യുപി നിയമസഭയിൽ കോൺഗ്രസിന് രണ്ട് അംഗങ്ങളും സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മാത്രമേ മാത്രമേയുള്ളൂവെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് ഭരണകക്ഷിയായ ബിജെപിയെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുമെന്നാണ് യുപിയിലെ രാഹുലിന്റെ യാത്രയിൽ കണ്ട ജനക്കൂട്ടം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ കൈകോർത്താൽ ബി ജെ പിക്ക് അത് വലിയ വെല്ലുവിളിയായി മാറും എൺപത് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന യു പിയിലെ വിജയം ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ് യാത്രയോടുള്ള പ്രതികരണം ബി ജെ പിയെ മാത്രമല്ല മറ്റു പാർട്ടികളെയും ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം രാഹുലിനായക്കാത്തിൽ അഖിലേഷ് പറഞ്ഞത് ഇങ്ങനെ യാത്രക്ക് തന്റെ ആശംസകൾ അറിയിക്കുകയും ഇന്ത്യയിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു ഭാരത് ജോഡോ യാത്രയിലെ തപസ്യ്ക്ക് സല്യൂട്ട് ഉത്തർപ്രദേശിലെ ഈ ക്യാമ്പയിൻ അർത്ഥവത്തായതും രാജ്യത്തെ സംസ്കാരവുമായും പരസ്പരവുമായും ആളുകളെ ബന്ധിപ്പിക്കുന്നത് തുടരട്ടെ എന്നായിരുന്നു ആർ നേതാവിന്റെ സന്ദേശം പ്രതിപക്ഷനിരയിൽ നിന്നും ഭാരത് ജോഡോ യാത്രയ്ക്ക് വന്ന സന്ദേശങ്ങൾ ബി ജെ പിക്ക് മഹാസഖ്യമായി മാറുമോ എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് എസ് പി നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തിലാണ് സമാജ്വാദി പാർട്ടി വിശ്വസിക്കുന്നതെന്നും എന്നാൽ മഹാസഖ്യത്തിന്റെ തീരുമാനം പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും എസ് പി വക്താവ് മനോജ് കാക്ക പറഞ്ഞു അതേസമയം മറ്റൊരു നേതാവ് പറഞ്ഞത് ഇങ്ങനെ ി ജെ പിക്ക് ഒരു മഹാസഖ്യം രൂപീകരിക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ട് എന്നാൽ സഖ്യമുണ്ടാക്കിയാല് റായ്ബറേലി അമേഠി ലോക്സഭാ സീറ്റുകൾ മാത്രം കോണ്ഗ്രസിന് നൽകിയാൽ മതിയെന്നാണ് എസ് പി ഒരു വിഭാഗം കരുതുന്നതെന്നാണ് എസ് പി നേതാവ് പറഞ്ഞത് രാഹുലിന്റെ യാത്ര തീർച്ചയായും യു പി സ്വാധീനം ചെലുത്തിയെന്നും പടിഞ്ഞാറൻ യു പിയിലെ മാർച്ചിന് പൂര്ണ്ണ പിന്തുണ നൽകാൻ ചൗധരി പാർട്ടി കേഡറോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആര് എൽ നേതാവും വ്യക്തമാക്കി ഏതായാലും ഇത്തരം മറുപടികളും സ്വീകരണങ്ങളും ഒക്കെ രാഹുലിന്റെ യാത്രയെ മാറ്റുകൂട്ടുന്നുണ്ട് സത്യത്തിൽ യോഗ്യഭരിക്കുന്ന സംസ്ഥാനത്ത് രാഹുലിന് പ്രതിപക്ഷത്തു നിന്നുള്ള ഇത്തരം പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് നൽകുന്നത് ഇത്തരം സ്വീകരണങ്ങളാണ് രാഹുൽ എന്ന വ്യക്തിയെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന വ്യക്തമായ ഉത്തരം നൽകുന്നതും